ഹായ്, ഞാൻ അനിഷ. ഫസ്റ്റ് ഇയർ ബികോമിൻ്റെ മലയാളം ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗമാണിന്ന് നമ്മൾ നോക്കുന്നത്, മൈനാകശൃംഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവിയെപ്പറ്റിയാണ് നോക്കിയിരുന്നത്, കവിതയിലേക്ക് കടന്നിരുന്നില്ല. ഇന്ന് നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. പുസ്തകം ഉള്ളവരൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. വീണ് കിട്ടിപ്പോയതല്ല നമുക്കീ 10 സെന്റിടം, വീരസമരം വരിച്ച ലക്ഷ്യവുമല്ല. കല്ലൊത്ത നിൻ കൈപിടിച്ചു വന്ന ലക്ഷ്മിയാണിവളെ, എല്ലാം മറന്നണിയിക്കാൻ നിനക്കു മോഹം. ഇവളെ തന്നോർക്കോ നീ വെച്ചുണ്ടാക്കും തൈച്ചെന്തെങ്ങിൻ്റെ ഇളനീരിൽ നിന്റെ വീര്യമലിയാൻ മോഹം. വിശ്വസിക്കായിക നീ പക്ഷേ, നാലു കൽപ്പവൃക്ഷം നട്ട് വിണ്ണൊരുക്കിക്കളയാമെന്നൊരിക്കൽ പോലും. വീർപ്പുമുട്ടിക്കും ഈ സ്ഥലം തലചായ്ക്കാൻ അപര്യാപ്തം വിപ്ലവ വീര്യത്തെ ഇതിൽ തളയ്ക്കുകയോ. ജഗൽപ്രാണസുത നമ്മൾ നിയുക്തരാൻ അപഹൃത ജനകജയെന്ന മർത്തി ശുദ്ധിയെ തേടാൻ. മൂർത്തമാകും സത്യത്തിൻ്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് ആർത്തിയുടെ കടൽ താണ്ടി മുക്തിയെ തേടാൻ. കാലമേറെയായി ദൂർത്തരക്കന്മാരുടെ മണിക്കോലക വളപ്പിലവൾ തടവുകാരി. വഴിതെറ്റി അന്ധരായി നാം കാലബോധം പോലും കെട്ടിട്ടുഴന്നു നീ സാഹസത്തിൻ വിഹായസേറി. നിന്നിൽ മാത്രം അർപ്പിതമാം ജീവിതയാശയോടെയാരാൾ ഞങ്ങൾ സഹയാത്രികന്മാർ നോക്കി നിൽക്കുമ്പോൾ. നിൻ വിജയോന്മുഖ പ്രസ്ഥാനത്തിൻ വഴിക്കത്രേ വന്നു നിന്നതിന്നീ 10 സെന്റാം മൈനാകശൃംഗം. കുളിർ കല്ലോലം കളിക്കും മണിപ്പൊയ്ക, തണൽ പൈന്തേൻ തുളുമ്പും പഴങ്ങൾ. ശ്രേഷ്ഠ സൗഹൃദ ബന്ധം ഒരുക്കിയിട്ടുണ്ടാമെല്ലാം ഇതെങ്കൽ പക്ഷേ, മറക്കായി ഉരുകിയിടും ധർമ്മത്തിൻ്റെ ഹൃദയരോഷം. തളർച്ച തീർക്കാനല്ലിത ലക്ഷ്യത്വരയിൽ ചവിട്ടി കുതിക്കാനുള്ളതാണെങ്കിൽ അസ്തുതേ ഭവ്യം. ഇതാണ് നമുക്ക് പഠിക്കുവാനുള്ള കവിത. ആശയങ്ങൾ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. എങ്കിലും നമ്മൾ കവിതയുടെ ഹെഡിങ് എന്താണ്? മൈനാകശൃംഗം. എന്താണ് മൈനാകശൃംഗം? മൈനാകം എന്ന് വെച്ചാൽ എന്താണ്? മൈനാകം എന്ന് വെച്ചാൽ ഒരു പർവ്വതമാണ്. അതായത് ഈ മൈനാക പർവ്വതത്തെ പറ്റിയിട്ട്, ഈ ഹെഡിങ്ങിനെ പറ്റിയിട്ട് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ അറിയുവാനുണ്ട്. എങ്കിലും മാത്രമേ കവിതയുടെ ആശയത്തെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മൈനാകം എന്നാൽ പർവ്വതമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പർവ്വതങ്ങൾക്കെല്ലാം ചിറകുണ്ടായിരുന്നു അത്രേ. ഒന്ന് ഓർത്തു നോക്കുക, പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ചിറക് വീശി നടക്കുന്ന സമയം, അതായത് ഈ പർവ്വതങ്ങളെല്ലാം ഭൂമിയിൽ ആളുകൾ വിചാരിക്കാത്ത സമയത്ത് ഈ ചിറകുകളൊക്കെ വീശി ഭൂമിയിൽ അവിടെ ഇവിടെയൊക്കെ വന്നിറങ്ങി വന്നിരുന്നു. അത് ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. ജനങ്ങൾക്ക് അവരുടെ ജീവിതം ഭയം നിറഞ്ഞതാവുകയും ചെയ്തു. അങ്ങനെ അവർ ഇന്ദ്രദേവനെ പ്രാർത്ഥിക്കുകയും ഇന്ദ്രൻ തൻ്റെ വജ്രായുധം ഉപയോഗിച്ച് ഈ പർവ്വതങ്ങളുടെ ചിറകുകളെല്ലാം അരിഞ്ഞരിഞ്ഞ് കളയുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. ആ സമയത്ത് വായു ഭഗവാൻ മൈനാകപർവ്വതത്തെ, അതായത് ഹിമാലയത്തിന് മേനക എന്ന അപ്സരസിൽ ഉണ്ടായതാണ് മൈനാകപർവ്വതം എന്നും ഐതിഹ്യത്തിൽ പറയുന്നു. അങ്ങനെ ഈ വായു ഭഗവാൻ മൈനാകപർവ്വതത്തെ സമുദ്രത്തിൽ കൊണ്ടുചെന്ന് ഒളിപ്പിക്കുകയും സമുദ്രം ആ മൈനാകത്തിനവിടെ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. പിന്നീട് എന്താണ്, ചരിത്രങ്ങൾ സംഭവങ്ങളും ഒക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ രാമനും സീതയും ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സീതയെ ആരാണ് അപഹരിച്ചു കൊണ്ടുപോകുന്നത്? രാവണൻ. രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോവുകയും ഈ സീതയെ അന്വേഷിക്കുവാനായി ഹനുമാൻ പുറപ്പെടുകയും ചെയ്യുന്നു രാമൻ്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ പോകുന്ന സമയത്ത് സമുദ്രം കടന്ന് ലങ്കയിലേക്ക് പോകുന്ന ഹനുമാന് ക്ഷീണം തീർക്കുവാനായിട്ട് ഫലങ്ങളും ഒക്കെ പഴങ്ങളും ഒക്കെ കഴിച്ച് ക്ഷീണം മാറ്റി സഞ്ചരിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിൽ നിന്ന് വായു ഭഗവാൻ തനിക്ക് നൽകിയ ആ ഒരു ആശ്രയത്തിന് പ്രത്യുപകാരമായി മൈനാകം എന്ന പർവ്വതം ഉയർന്ന് സമുദ്രത്തിലേക്ക് വരുന്നു. ആ മൈനാകം ഹനുമാനോട് പറയുന്നു, അങ്ങ് സീതയെ അന്വേഷിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് അങ്ങയുടെ ക്ഷീണവും തളർച്ചയും എന്നിലിറങ്ങി വിശ്രമിച്ച് ക്ഷീണവും തളർച്ചയും മാറ്റിയതിന് ശേഷം അങ്ങ് അന്വേഷണാർത്ഥം മുന്നോട്ട് പോയിക്കൊള്ളൂ. പക്ഷേ നമ്മുടെ ഹനുമാൻ എന്തു ചെയ്യുന്നു? മൈനാകപർവ്വതത്തിൽ ഇരുന്ന് വിശ്രമിച്ച് ക്ഷീണം തീർക്കുകയല്ല ചെയ്തത്, പകരം മൈനാകപർവ്വതത്തിൽ ചവിട്ടിയിട്ട് ഇരട്ടിപ്പവറോടെ കുതിച്ച് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ് ഹനുമാൻ ചെയ്തത്.
ആ ഒരു ഐതിഹ്യത്തെ, ആ ഒരു മിത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ മൈനാകശൃംഗം എന്ന കവിതയെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, മൈനാകശൃംഗം എന്ന ആ ഒരു ഹെഡിങ്ങിൻ്റെ പിറകിലുള്ള ആ മിത്ത് എന്താണ്, അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഐതിഹാസികമായ ആ ഒരു കഥ എന്താണ് എന്ന് ഓർക്കുക. അത് വച്ചിട്ട് വേണം നമ്മൾ കവിതയിലേക്ക് പോകുവാനായിട്ട്. അങ്ങനെ സീത അന്വേഷണാർത്ഥം വന്ന ഹനുമാന് മുന്നിലേക്ക് വായു ഭഗവാൻ തനിക്ക് നൽകിയ ആ ആശ്രയം മാനിച്ചുകൊണ്ട് ആര് ഉയർന്നു വരുന്നു, മൈനാകപർവ്വതം ഉയർന്നു വരുന്നു. ഇതിലിരുന്ന് ക്ഷീണം തീർത്തിട്ട് വിശ്രമിച്ചിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന ആ ഹനുമാൻ മൈനാക എന്താണ് ചെയ്യുന്നത്? ഹനുമാൻ അവിടെ ഇരുന്ന് വിശ്രമിച്ച് ക്ഷീണം തീർക്കുകയല്ല ചെയ്തത്, പകരം മൈനാക പർവ്വതത്തിൽ ചവിട്ടിയിട്ട് ഇരട്ടിപ്പവറോടെ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നു. അത് നിങ്ങൾ ആ ഒരു പോയിന്റ് മനസ്സിലിടുക. എന്നിട്ട് നിങ്ങൾ കവിതയിലേക്ക് വരൂ. ആദ്യ ഭാഗം നോക്കുക. വീണ് കിട്ടിപ്പോയതല്ല നമുക്കീ 10 സെന്റിടം, വീരസമരം വരിച്ച ലക്ഷ്യവുമല്ല. കല്ലൊത്ത നിൻ കൈപിടിച്ചു വന്ന ലക്ഷ്മിയാണിവളെ എല്ലാം മറന്നണിയിക്കാൻ നിനക്കു മോഹം. ഇവളെ തന്നോർക്കോ, നീ വെച്ചുണ്ടാക്കും തൈച്ചന്തങ്ങിൻ്റെ ഇളനീരിൽ നിന്റെ വീര്യമലിയാൻ മോഹം. അതായത് കവി പറയുന്നു, ഈ 10 സെന്റാകുന്ന മൈനാകശൃംഗം നിനക്ക് വീണ് കിട്ടിയതല്ല, വീരസമരം വരിച്ച് നീ നേടിയെടുത്തതുമല്ല. നിന്റെ കൈകളിലേക്ക് വന്ന ലക്ഷ്മിയാണിവളെ, നിനക്ക് ഐശ്വര്യമായി വന്ന ലക്ഷ്മിയാണ്, നിന്റെ ഐശ്വര്യമാണ് ഈ 10 സെന്റാകുന്ന മൈനാകശൃംഗം. എന്നാൽ ഇതിനെ തന്നവരുടെ ലക്ഷ്യം എന്താണ്? ഇവളെ തന്നോർക്കോ, നീ വെച്ചുണ്ടാക്കും തൈച്ചെന്നങ്കിൻ്റെ ഇളനീരിൽ നിന്റെ വീര്യമലിയാൻ മോഹം. അതായത് നിനക്ക് ഈ 10 സെന്റ് തന്നവരുടെ ലക്ഷ്യം, അതായത് നീ അത് നിനക്കത് വീണ് കിട്ടിയതല്ല, അതോടൊപ്പം നീ വീരസമരം വരിച്ച് നേടിയതുമല്ല. നിന്റെ കൈകളിലേക്ക് വന്ന ഈ ഐശ്വര്യമാകുന്ന മൈനാകശൃംഗം, അല്ലെങ്കിൽ ഈ 10 സെന്റാകുന്ന മൈനാകശൃംഗത്തെ തന്നവരുടെ ലക്ഷ്യം എന്താണ്? നിന്റെ വീര്യത്തെ, നിന്റെ വിപ്ലവ വീര്യത്തെ ഈ 10 സെന്റിൽ തളച്ചിടണം. അതായത് ഇത്രയുള്ളൂ, ഏതൊരു സമര പ്രസ്ഥാനങ്ങൾക്ക് മുൻപിലും ഒരു നായകനുണ്ടാവും അല്ലേ, ഒരു അണികളെ നയിക്കുന്ന ഒരു ധീരസമര നായകനുണ്ടാവും. നമുക്കറിയാവുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ കവിത പഠിക്കുമ്പോൾ കുറേയധികം പുറകിലേക്ക് വരിക, നമ്മുടെ ഇടശ്ശേരി കർഷകർക്ക് അല്ലെങ്കിൽ ദളിതർക്കും താഴ്ന്ന വിഭാഗത്തിനും പീഡിതരായ ജനങ്ങൾക്കും വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച വ്യക്തിയാണ് ആര്? ഇടശ്ശേരി. അപ്പോൾ നമ്മൾ ഈ കവിത പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ കുറേ കൂടി പുറകിലേക്ക് കൊണ്ടുവരിക. അവിടെ കവി എന്താ പറയുന്നത്, ഈ സമരത്തെ നയിക്കുവാനായി ഒരു നായകൻ ഉണ്ടാവും അല്ലെ, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആ നായകന് എന്ത് നൽകുകയാണ്? 10 സെന്റ് ദാനം നൽകുന്നു, ഔദാര്യം നൽകുന്നു. കവി പറയുന്നു, നിനക്ക് കിട്ടിയ ഈ 10 സെന്റാകുന്ന മൈനാകശൃംഗം, അതാണ് 10 സെന്റാകുന്ന ഈ മൈനാകശൃംഗം നീ നിനക്ക് വീണ് കിട്ടിയതല്ല, നീ നിന്റെ സമരം കൊണ്ട് നേടിയതല്ല, ഇത് നിനക്ക് നിന്റെ കയ്യിലേക്ക് വന്ന ലക്ഷ്മിയാകുന്ന ഐശ്വര്യമാണ്. പക്ഷേ നീ ഒന്ന് ഓർക്കണ, ഈ 10 സെന്റ് നിനക്ക് തന്നവൻ്റെ ലക്ഷ്യം എന്താണ്? നിന്റെ വീര്യത്തെ, നിന്റെ വിപ്ലവ മനോഭാവത്തെ, നിന്റെ സമരവീര്യത്തെ ഈ 10 സെന്റിൽ തളച്ചിടണം. എന്നിട്ട് കവി ബാക്കി പറയുന്നത് നോക്കുക. നോക്കിക്കേ, ഇനി നിങ്ങൾ ആ വരികൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. വീണ് കിട്ടിപ്പോയതല്ല നമുക്ക് ഈ 10 സെന്റിടം, വീരസമരം വരിച്ച ലക്ഷ്യവുമല്ല. കല്ലൊത്ത നിൻ കൈപിടിച്ചു വന്ന ലക്ഷ്മിയാണ്, ഇവളെ എല്ലാം മറന്നണിയിക്കാൻ നിനക്ക് മോഹം. നിന്റെ ആഗ്രഹം ഈ 10 സെന്റാകുന്ന ഐശ്വര്യത്തെ എല്ലാം മറന്ന് നിന്നോട് ചേർക്കണമെന്ന്. എന്നാൽ ഇതിന് ഈ ഐശ്വര്യമാകുന്ന 10 സെന്റ് നിനക്ക് തന്നവൻ്റെ ലക്ഷ്യം എന്താണ്? നീ വെച്ചുണ്ടാക്കും തൈച്ചെന്നങ്ങിൻ്റെ ഇളനീരിൽ നിന്റെ വീര്യമലിയണം, നിന്റെ വിപ്ലവ വീര്യത്തെ ഈ 10 സെന്റിൽ തളച്ചിടണം എന്നതാണ് അവൻ്റെ ലക്ഷ്യം. എന്നിട്ട് കവി പറയുന്നു, വിശ്വസിക്കായക നീ പക്ഷേ നാലു കൽപ്പവൃക്ഷം നട്ട് വിണ്ണൊരുക്കി കളയാമെന്നൊരിക്കൽ പോലും. വീർപ്പുമുട്ടിക്കും ഈ സ്ഥലം തലചായ്ക്കാൻ അപര്യാപ്തം വിപ്ലവ വീര്യത്തെ ഇതിൽ തളയ്ക്കുകയോ. എന്താണ് കവി പറയുന്നത്? നീ ഒരിക്കലും വിശ്വസിക്കരുത്, ഈ 4 കൽപ്പവൃക്ഷം നട്ട് ഇവിടെ നീ സ്വർഗം ഒരുക്കിക്കളയാമെന്ന് വിചാരിക്കരുത്. അതായത് എല്ലായ്പ്പോഴും
അല്ലെ, ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്നവനെ അല്ലെങ്കിൽ ഒരു ഒരു ശക്തമായ സമരം മുന്നോട്ട് പോകുമ്പോൾ ഈ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരെ തലയ്ക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഗാന്ധിയൻ സങ്കല്പങ്ങളോടും ആദർശങ്ങളോടും അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് മതിപ്പുള്ള വ്യക്തിയായിരുന്നു അല്ലെ. കർഷകനും സാധാരണക്കാരനും വേണ്ടിയിട്ട് അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രയത്നിച്ച കവിയാണ്. അങ്ങനെയുള്ള ഇടശ്ശേരി പറയുകയാണ്, നീ ഒരിക്കലും വിശ്വസിക്കരുത്, ഈ 10 സെന്റിൽ കൽപ്പവൃക്ഷം നട്ട് ഇതിനെ ഒരു സ്വർഗതുല്യമാക്കി മാറ്റാം എന്നു നീ വിചാരിക്കരുത്. നിന്നെ ഈ 10 സെന്റാവുന്ന ഈ സ്ഥലം നിന്നെ വീർപ്പ് മുട്ടിക്കും. ഒരു കാരണവശാലോ തല ചായ്ക്കാൻ അപര്യാപ്തമാവും. നിന്റെ വിപ്ലവ വീര്യത്തെ, നിന്റെ ഉള്ളിലുള്ള ആ വിപ്ലവത്തെ, സത്യസന്ധതയെ, ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ ഒരു കാരണവശാലും ഈ 10 സെന്റിൽ തളയ്ക്കാൻ ആകുന്നതല്ല. അതുകൊണ്ട് നീ ഇവർ തന്ന 10 സെന്റ് അല്ലെങ്കിൽ നിന്നെ ഇതിൽ തളയ്ക്കാൻ വേണ്ടി തന്ന ഈ ഒരു 10 സെന്റിൽ നീ മയങ്ങിപ്പോകരുത് എന്ന് കവി പറയുന്നു. അതിനുശേഷം നോക്കിക്കേ എന്താ പറയുന്നത്. ജഗത്പ്രാണസുത നമ്മൾ നിയുക്തരാണ് അപഹൃത ജനകജയെന്ന മർത്യശുദ്ധിയെ തേടാൻ. മൂർത്തമാകും സത്യത്തിൻ്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് ആർത്തിയുടെ കടൽ താണ്ടി മുക്തിയെ തേടാൻ. കാലമേറെയായി ധൂർത്തരക്കന്മാരുടെ മണിക്കോലക വളപ്പിലവൾ തടവുകാരി. അതായത് കവി വീണ്ടും പറയുകയാണ്, ജഗൽപ്രാണസുത നമ്മൾ നിയുക്തരാണ് അപഹൃത ജനകജയെന്ന മർത്യശുദ്ധിയെ തേടാൻ. ഇവിടെയും ആ ഹനുമാൻ എന്ന സങ്കല്പത്തെ നമുക്ക് ഇവിടെയും ഓർമ്മിക്കാവുന്നതാണ്. അതായത് കവി പറയുന്നു, അല്ലയോ വായുപുത്രനായ ഹനുമാൻ എന്ത് ചെയ്തിരുന്നു? തൻ്റെ ക്ഷീണമൊന്നും മാറ്റാൻ ശ്രമിച്ചില്ല, പകരം മൈനാകത്തിൽ ചവിട്ടി ഇരട്ടിപ്പവറോടെ സീതയെ അന്വേഷിക്കാനായി ഇരട്ടി ശക്തിയോടെ കുതിച്ച് മുന്നോട്ടു പോയി. അതുപോലെ തന്നെയാകണം ഈ ഭൂമിയെ അപഹരിച്ചിരിക്കുകയാണ് അല്ലെ. ഭൂമിയെ പണമുള്ളവൻ അല്ലെങ്കിൽ ജന്മിത്വം ഉള്ളവൻ അല്ലെങ്കിൽ അധികാരമുള്ളവൻ ഭൂമിയെ കൈയടക്കി പിടിച്ചിരിക്കുന്നു. ആ മർത്യശുദ്ധിയെ, ആ ഭൂമിയെ സംരക്ഷിക്കാൻ, അപഹരിക്കപ്പെട്ട ആ ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. മൂർത്തമാകും സത്യത്തിൻ്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് ആർത്തിയുടെ കടൽ താണ്ടി മുക്തിയെ തേടാൻ. കാലമേറെയായി ധൂർത്തരക്കന്മാരുടെ മണിക്കോലക വളപ്പിലവൾ തടവുകാരി. തടവുകാരി എന്ന് പറയുന്നിടത്ത് നമ്മുടെ സ്വാതന്ത്ര്യം തടവിലാണ്. ഒരു ജനതയുടെ സ്വാതന്ത്ര്യം, ഒരു ജനതയുടെ അവകാശം, ഇതെല്ലാം തളയ്ക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഈ മുതലാളിമാർ, ജന്മികൾ അല്ലെങ്കിൽ കരുത്തുള്ളവർ ഒക്കെ നമ്മുടെ ഭൂമിയെ അവനവൻ്റെ മുതലാക്കി കാത്തുവെക്കുകയും ബാക്കിയുള്ളവരൊക്കെ അടിയാളന്മാരായി നിലനിൽക്കുകയും ചെയ്യുന്നു. അവന് സ്വാതന്ത്ര്യമില്ല, അവൻ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ഒക്കെയാണ് കവി പറയുന്നു തടവുകാരി. അതിൽ നിന്നാണ് മോചനം വേണ്ടത്. ആ ഒരു ജനതയുടെ മോചനത്തിനായി അവർ നിന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങനെ കവി പറയുന്നു എന്താണ്, അതുകൊണ്ട് ഒരു കാരണവശാലും, അല്ലയോ ധീരനായക, നീ നിന്റെ വിപ്ലവ വീര്യത്തെ ഔദാര്യമായി, നിന്റെ വിപ്ലവ വീര്യത്തെ തളയ്ക്കാൻ തന്ന ഈ 10 സെന്റില് നീ നിന്റെ ജനതയുടെ വിശ്വാസത്തെ തളച്ചിടരുത് എന്ന് കവി വീണ്ടും വീണ്ടും പറയുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ കവിതയുടെ തുടർച്ചയുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പഠിപ്പിച്ച അത്രയും ഭാഗം, അതായത് 3 ഭാഗങ്ങൾ കവിതയുടെ 3 ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ലാസ്റ്റ് ഭാഗം ഞാൻ ഒന്നും കൂടെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുകൊള്ളാം. ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ എന്നോട് ചോദിച്ചുകൊള്ളുക, സംശയങ്ങൾ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.